ഹലോ, കുറേ ദിവസമായിട്ട് കുറേ പേര് കമൻ്റായിട്ട് പിന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജായിട്ട് മെസ്സഞ്ചറിൽ മെസ്സേജായിട്ടൊക്കെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം എന്ന രീതിയിൽ ഒരു വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും. നമ്മൾ ദിവസവും നമ്മളെ കാണിക്കുന്നു, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് കൂടി പറയുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കാണിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, നമുക്ക് നമ്മളെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കുഞ്ഞ് ഒരു വിവരണം, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ താമസിക്കുന്നത് കിളിമാനൂരാണ്, തിരുവനന്തപുരം ജില്ലയിലെ എം സി റോഡിൽ തന്നെ. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരാണ്, എം സി റോഡിലാണ്. എം സി റോഡ് പിന്നെ കൊട്ടാരക്കര തിരുവനന്തപുരം റോഡ്, അവിടെ തന്നെയാണ് വീടുള്ളത്. അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു സ്വപ്നമുണ്ട്, നയമിത്ര എന്ന് പറയുന്നത്. ആ സ്വപ്നത്തെക്കുറിച്ച് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേർക്ക് അറിയാം. 2020 മുതൽ നമ്മൾ തുടങ്ങിയ 2018 ആണെങ്കിലും 2020 മുതൽ ഒരു ഓട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് സ്ട്രഗ്ലിങ്ങും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് മിക്ക ദിവസവും മൈൻഡ് നേരെ ആയിരിക്കത്തില്ല. നമ്മളങ്ങനെ ഒരു സംരംഭകൻ എന്ന നിലയിൽ, ഒരു ചെറിയ സംരംഭമായാലും ഇവിടെ നമ്മൾ സ്ട്രഗിൾ ചെയ്താണ് പിടിച്ചിരിക്കുന്നത്. പൈസയുള്ളവർക്കാണെങ്കിൽ, പൈസയുള്ളവർ വലിയ കച്ചവടക്കാരന് അതിട്ട് മറിക്കാൻ പറ്റും, സാധാരണക്കാരനെ അത് പറ്റില്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഒരു സംരംഭം ഇങ്ങനെ പകുതിയാക്കി നിർത്തിയിരിക്കുന്നു, അത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുണ്ട്. നയമിത്രയെ വളർത്തണമെന്നുണ്ട്. അപ്പോൾ നയമിത്രയുടെ നമ്മുടെ ഹൃദയം, എൻ്റെ കൈകളും കാലുകളും, എൻ്റെ ശ്വാസവും, കൈകളും കാലുകളും, കരളും ഹൃദയവും കുടലും ആയ മനുഷ്യരെക്കുറിച്ച്, അവരെക്കുറിച്ച് ഒരു കുറ്റു വരണം. ഇതാണ് നയമിത്രയുടെ, ആരാണ് നയമിത്രയുടെ കരൾ, ഹൃദയം, കൈ, കാൽ, കുടൽ, എല്ലാം. രണ്ട് മുഖങ്ങൾ അവിടെ ഉണ്ട്. ഒരാളുടെ മുഖം ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ മുഖത്തിനെ മാറ്റി പിടിച്ച് ആദ്യം ഈ ആളിനെ കാണിക്കട്ടെ. നയമിത്ര എന്ന് പറയുന്ന ഒരു സംരംഭം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും. പക്ഷേ നയമിത്ര എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാൻ കാരണമായ ഒരേ ഒരാളാണ് ആ ആളാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, ആ പറഞ്ഞത് എത്രത്തോളം ശരിയാണ്? കുറച്ചുകൂടെ അടുത്തോട്ട് വരണ്ട, കുറച്ചുകൂടെ ബാക്കിലോട്ട് വരണം. കാരണം എനിക്ക് ചിലപ്പോ സൗണ്ട് കുറഞ്ഞു പോകും, അതുകൊണ്ടാണ് അടുത്ത് ഈ മൈക്കിന് അടുത്തോട്ട് ഞാൻ വരുന്നത്. ഈ നയമിത്ര ഉണ്ടാവാൻ ഞാൻ മാത്രമൊന്നുമല്ല കാരണക്കാരൻ. അല്ല, ഞാൻ പറയാം, എന്റെ ബാക്കി പറയാം. നയമിത്ര എന്ന് പറയുന്ന ഒരു സംഭവം എന്റെ മുന്നിൽ ഇട്ട് തന്ന ആള്, അങ്ങനെ ഒരു കാരണക്കാര് വേണമല്ലോ. പലതിനും നമുക്കൊരു കാരണക്കാര് വേണം. അതിന്റെ കാരണഭൂതനാണ്. കാരണഭൂതൻ ചായ കുടിക്കുകയാണ്. നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മായം അല്ലെങ്കിൽ അങ്ങനെ കലർപ്പില്ലാത്ത ഭക്ഷണം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു സ്വപ്നത്തിന്റെ പുറകിൽ നിന്നാണ് ഇന്ന് തുടങ്ങുന്നത്. ഏറ്റവും ടേസ്റ്റി ആയ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയിൽ നമ്മളെ ആഹാര സാധനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ നയമിത്ര എന്നുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ഇതിനും പറയട്ടെ, നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആവർത്തന വിരസതയാവും. പക്ഷെ ഡിസബിലിറ്റി ഉള്ള ഒരാള് ചെയ്യുമ്പോ, വേറെ കൂടെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാള് കൂടെ നിൽക്കുമ്പോ, അതിപ്പോ എന്ത് തന്നെ ആയാലും അത് അവരുടെ ഒരു എന്താണ് ഔദാര്യം കണക്കാണ് സമൂഹം കാണുന്നത്. സമൂഹം പലരും കാര്യം ഞാൻ പറയുന്ന, അപ്പൊ അതൊരു കടമയായി കണ്ട് ഈ വീണുപോയ ഒരാളിനെയും കൂടി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാമെന്ന് തോന്നിയത് ഒരു മനസ്സാണെന്നാണ് ആൾക്കാർ പറയുന്നത്. എന്നെ സംബന്ധിച്ച് അതൊരു മനസ്സായിട്ടൊന്നുമല്ല, എനിക്ക് തോന്നുന്ന എന്റെ അഭിപ്രായം. എനിക്ക് ഇതിലൊരു ഡിസബിലിറ്റി എന്നുള്ള ഒരു തോന്നലൊന്നും ഉണ്ടല്ല. ഒരാളിനെ ഇത് ചെയ്യാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളിനെ കിട്ടി, അത് ഡിസബിലിറ്റി ആണോ അല്ലെന്നൊന്നും ഞാൻ നോക്കില്ല. അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ നമ്മൾ തുടങ്ങി. അതൊരു ചേർത്ത് നിർത്തൽ വേണമെങ്കിലും സപ്പോർട്ട്, അത് എനിക്ക് പൊതുജനങ്ങളോടുള്ള ഒരു സപ്പോർട്ടിന്റെ ഭാഗമാണെങ്കിലും പറയാം. ഇങ്ങനെയാണ് സമൂഹം ചെയ്യേണ്ടത്. ഒരു തരത്തിൽ വീണുപോയ അല്ലെങ്കിൽ പതറി നിൽക്കുന്ന ഒരു കൂട്ടരെ ചേർത്ത് പിടിച്ചുകൊണ്ട്. പലരും പറയും എനിക്ക് മറ്റുള്ളവരുടെ പ്രശ്നം എടുത്ത് തല വയ്ക്കാമെന്നൊന്നും പറ്റത്തില്ല, എന്റെ പ്രശ്നം തന്നെ എനിക്ക് വലുതാണ് എന്നോ പറയാം. നമ്മൾ പ്രശ്നങ്ങൾ മേൽ പ്രശ്നങ്ങൾ ജീവിക്കുന്ന മനുഷ്യരാണല്ലേ. അപ്പൊ കാക്കച്ചിയാണ് നയമിത്രയുടെ എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം എന്ന് വേണമെങ്കിൽ കാക്കച്ചിയെ തന്നെ ഞാൻ പറയും. നമ്മൾ ഇങ്ങനെ ദീജയാണ് നയമിത്ര എന്ന് പറയുന്നവരാണ് കൂടുതലും. പക്ഷെ കാക്കച്ചിയാണ് പ്രചോദനം, കാക്കച്ചിയാണ് പിന്നെ അതിൻ്റെ ഒരു കാതലി. നയമിത്ര എന്ന് പറഞ്ഞാൽ തന്നെ കുറേ പേർക്ക് ഒരു താങ്ങും തണലും ആവുക എന്നുള്ളത്, അതെ അത്രേ ഉള്ളൂ. അതിന്റെ സങ്കല്പം അത് തന്നെയാണ്, എല്ലാവർക്കും ഒരു താങ്ങും തണലും ആവുക. അതെ, നയമിത്ര എന്ന് പറയുന്ന സംരംഭത്തെ, നയമിത്ര എന്ന് പറയുന്ന രുചിയെ, നയമിത്രയുടെ
എന്താണ് നയമിത്ര എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നയമിത്രയെ ആ രുചിയെ എന്താണ് അനന്തര വാക്കാണ് പറയാനുള്ള ഉപജ്ഞാതാവ്. ഞാൻ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ആയിരിക്കണം നാളെ നമുക്ക് അത് ചെയ്യാം കേട്ടാ എന്ന് പറയുമ്പം അതിൻ്റെ ഒരു പടി അവളെ കൈപുണ്യവും കൂടി വന്ന് ആണ് പ്രാവർത്തികമാക്കുന്ന ആള് നയമിത്രയുടെ മാസ്റ്റർ ഷെഫ് കൈപുണ്യം ദീപാ സതീശൻ എന്നാണ് പേര്. തോന്നിയിരിക്കോ ഈസി ചെയറിൽ ആ അപ്പോ എന്താണ് പറയാനുള്ളത് താങ്കൾ? ആ അപ്പോ നയമിത്രയുടെ രുചിക്ക് പറയാനുള്ളത് എന്താണ് പറയൂ കൈപുണ്യം? നയമിത്ര എന്ന് പറഞ്ഞാല് രുചിക്കൂട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അച്ഛൻ ഞങ്ങൾ തന്നിട്ട് പോയ കൈപുണ്യം അതാണ് എന്നിലൂടെ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടായി കഴിക്കുന്ന പണ്ട് തൊട്ടേ ഞങ്ങൾ അച്ചാറും ഒക്കെ ഇടും. അപ്പോഴും എല്ലാവരും പറയും കൊള്ളാം നല്ലതായിച്ചുണ്ടെന്നൊക്കെ പറയും. അപ്പം അത് അത് തന്നെ ആളുകളിൽ ആളുകളും അത് തന്നെ കഴിക്കണം ജനങ്ങളും അത് തന്നെ കഴിക്കണം എന്നുള്ളൊരു മനസ്സ് അത്രേ ഉള്ളു. അതിൽ കുറച്ച് സ്നേഹം കൂടെ ചേർക്കുമ്പോൾ അതൊരു കൈപുണ്യമായിട്ട് വെളിയിൽ വരുന്നത് അത്രേ ഉള്ളത് തന്നെ. നമ്മള് സ്നേഹമുള്ള ആഹാരം സ്നേഹത്തോടെ നമ്മളൊരു ഏതൊരു ആഹാരം പാചകം ചെയ്യുമ്പോഴും അതിലൊരു കുറച്ച് സ്നേഹവും കൂടെ കലർത്തി ചെയ്യും. അത്രന്നെ അപ്പൊ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പുറത്തിരിക്കുന്നതാണ് നയമിത്രയുടെ നയമിത്ര മമ്മി നയമിത്രയുടെ അമ്മ എന്ന് പറയുന്ന. അപ്പൊ അമ്മച്ചിയുടെ അടുത്ത് എന്താണെങ്കിലും ചോദിച്ചാൽ ഇപ്പൊ അമ്മച്ചി ഒന്നെങ്കിൽ അമ്മച്ചി കരയും അല്ലെങ്കിൽ അമ്മച്ചി എന്താണ് ചിരിക്കും. ഇത് രണ്ടിലെ ഏതെങ്കിലും നടക്കാൻ സാധ്യതയുള്ളത്. അപ്പം നയമിത്രയുടെ തുടക്കം മുതൽ ആദ്യം ഞാനും അമ്മച്ചിയും കൂടെ ചേർന്നിട്ടാണ് അച്ചാർ തുടങ്ങിയത്. ഇവള് നമ്മളെ മുത്താന വീട്ടിലാണ് അച്ചാറിടുന്നത്. നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് നമ്മൾ അച്ചാറിട്ടിട്ടുണ്ട്. ആദ്യത്തെ അച്ചാറുകൾ ഞാനും അമ്മച്ചിയും മാത്രമാണ്. നാരങ്ങ വെളുത്തുള്ളി മാങ്ങ മാങ്ങ ഇട്ടില്ല നാരങ്ങ വെളുത്തുള്ളി നെല്ലിക്ക അങ്ങനെയാണ് നമ്മൾ ഇട്ടത്. അങ്ങനെ ഇട്ട് പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തുടങ്ങി. പിന്നെ കുഞ്ഞമ്മ വന്നു. കുഞ്ഞമ്മയും ഞാനും അമ്മച്ചിയും കൂടെ മാത്രം ഇട്ട് പിന്നെ പിന്നെയാണ് ചേച്ചി വരാൻ തുടങ്ങിയത്. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയമിത്രയുടെ എല്ലാ സമയത്തും അധ്വാനിച്ച് നല്ലപോലെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അമ്മച്ചിയുടെ പിന്നെ അമ്മച്ചി 5 മക്കളാണ് 4 സഹോദരങ്ങളാണ്. അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് നോക്കി ഒക്കെ തന്നെയാണ് അവർ രണ്ടുപേരും മരിച്ചു പോയത്. അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ കഠിനാധ്വാനം ചെയ്ത് ഈ കശുവണ്ടി ഫാക്ടറി ജോലിക്കാരിയായിരുന്നു. കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച ഒരാളാണ്. ഇപ്പോഴും അമ്മച്ചി പറയും എന്നും ബുദ്ധിമുട്ടുകൾ തന്നെയാണല്ലോ എന്നാണ് പറയാറുള്ളത്. അതാണ് അമ്മച്ചി പറയാറുള്ളത്. ഇനി വല്ല പറയണമെങ്കിൽ പറ എന്തെല്ലാം പറയേ പറഞ്ഞോ. ആ എന്തോന്ന് പറയാനെന്ന് ഉറക്കെ പറയണം. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളത്. മോളെന്നൊക്കെയാണ് പറയുന്നത് എന്നും അല്ലായിട്ട് എന്നെ വിളിക്കുന്ന വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതാണ്. നമ്മളെ ഉണ്ടാക്കിയ ആചാറ് നമ്മളെ നൈമിത്ര ബ്രാൻഡ് വാങ്ങി കഴിച്ചിട്ട് ആൾക്കാർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് കേൾക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നമ്മുടെ നമ്മുടെ എനർജി. ഒരുപാട് പേര് നമ്മളെ വിളിച്ച് പറയാറുണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി കൂടുതൽ ആചാർ എന്നും വേണം എന്ന് നമുക്ക് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അത് തന്നെയാണ് നമ്മുടെ. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുകയും ഒക്കെ ചെയ്തതിന് വളരെ സന്തോഷം. കാരണം നമുക്ക് ഇപ്പം പ്രചോദനം നമ്മൾ ഒരുപാട് സ്ട്രഗ്ലിങ്ങിലാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പ്രചോദനം എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്നത് തന്നെയാണ് അല്ലേ. വീഡിയോ കാണുന്നത് നമുക്കൊരു നല്ല പ്രചോദനമാണ് നിങ്ങളൊക്കെ കാണുന്നതിൽ. അച്ചാർ വാങ്ങിയ കല്ലമ്പലത്തിൽ നിന്ന് വന്ന് വിളിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഒരു ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളൂ നെല്ലിക്ക അച്ചാറാണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അതീവ രുചികരമായിട്ട് നമ്മൾ കുറച്ച് മാത്രമേ ചെയ്യുള്ളൂ. ഒരു 2-3 കിലോ ചെയ്യും അച്ചാർ ഉണ്ടാക്കും അത് ഒരാഴ്ച കൊണ്ട് വീറ്റ് ചെയ്ത് തരുമ്പോൾ വീണ്ടും പുതിയതുണ്ടാക്കും. അല്ലാതെ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു കുറേ ഒരു 6 മാസം ഇരിക്കുന്ന അച്ചാറൊന്നും അല്ല. ഇതെല്ലാം 1 മാസമേ ഇരിക്കുള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും. ഒന്നോ അല്ലെങ്കിൽ 1.5 മാസം അതിനൊരു ഫിക്സഡ് കണക്കൊന്നുമില്ല. ടേസ്റ്റ് മാറും ഒരു 1.5 മാസം ആകുമ്പോൾ. അത് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ സാധനം ഏറ്റവും വൃത്തിയും രുചികരമായിട്ടുണ്ടാകും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ കുറിച്ച് പറഞ്ഞു നയമിത്രയെ കുറിച്ച് പറഞ്ഞു കാക്കച്ചി നയമിത്രയുടെ എല്ലാമാണ് ചേച്ചി നയമിത്രയുടെ എല്ലാമാണ് അമ്മ എല്ലാമാണ് ഞാനും എല്ലാമാണ്. ഇനി കുറേ മനുഷ്യരുണ്ട് നമ്മളെ ചേർത്ത് പിടിച്ച മനുഷ്യർ അവരും നയമിത്രയുടെ എല്ലാമാണ്.
അപ്പോൾ നമ്മൾ കിളിമാൻ്റെ ഓർക്കിഡിൻ്റെ മുന്നിലാണ്, ഓർക്കിഡ് ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഓർക്കിഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കിഡുകാർക്കും അതൊരു പരസ്യമാവട്ടെ, നല്ല ബ്രാൻഡഡ് വസ്ത്രശാലയാണ്, അപ്പോൾ അതും ഒരു പരസ്യമാവട്ടെ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ ഇന്നത്തെ ഇത് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ടാ ഓക്കെ.